നമസ്കാരം. 3-3.5 കോടി ജനങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷയാണ് മലയാളമെങ്കിലും ലോകത്തെമ്പാടും ആ ഭാഷയുണ്ട്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും മലയാളികളുണ്ട്. രാജ്യത്തെ ഏറ്റവും പ്രമുഖ ഭാഷയായി അതറിയപ്പെടുന്നു. അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള വികസിത രാജ്യങ്ങളിൽ മലയാളിയുടെ സാന്നിധ്യവും സംഭാവനയും ഒക്കെ മലയാള ഭാഷയെ വിശിഷ്ടമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഈ ഭാഷയിൽ സാഹിത്യമുണ്ട്, അസാധാരണമായ ഭാഷാ പഠനങ്ങളുണ്ട്. അങ്ങനെ ലോകോത്തരമായ ഭാഷകളിലൊന്നായി മലയാളം മാറിയിരിക്കുന്നു. ഈ ചെറിയ ഭാഷയിൽ അതുല്യ പ്രതിഭകളായ സിനിമക്കാരും എഴുത്തുകാരുമുണ്ട്. മലയാളികളായതുകൊണ്ട് മാത്രം പലപ്പോഴും എഴുത്തുകാർ അറിയപ്പെടാതെ പോകുന്നു. ഒരുപക്ഷെ അവർ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയിലോ കൃതികൾ രചിച്ചിരുന്നെങ്കിൽ ലോകത്തെ തന്നെ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരാകുമായിരുന്നു. അതുപോലെ തന്നെയാണ് അസാധാരണ പ്രതിഭാശാലികളായ സിനിമക്കാരുള്ളത്. മമ്മൂട്ടിയും മോഹൻലാലും മലയാളികളാണ്, മലയാള ഭാഷയാണ് അവരുടെ അടിത്തറ. പക്ഷെ രാജ്യത്തെ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ പെടും ഇരുവരും. പുതിയ തലമുറയിൽ അതുപോലെ തന്നെ ധാരാളം പ്രതിഭാധനരായ നടന്മാരെത്തുന്നു. അക്കൂട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഫഹദ് ഫാസിലും പൃഥ്വിരാജും ദുൽഖർ സൽമാനുമാണ്. മൂവർക്കും മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും വലിയ സ്വീകാര്യതയാണ്. പണ്ട് മുതലേ മലയാള സിനിമാ നടന്മാർ തമിഴ്നാട്ടിലെയും നടന്മാരാണ്. അതിനപ്പുറത്തേക്ക് തെലുങ്കിലെയും കന്നഡയിലെയും നടന്മാരായി ഇവരിൽ പലരും മാറുന്നു. ചില ഭാഗ്യം ചെയ്ത നടന്മാർ ഹിന്ദിയിലെ ഹീറോകളായി മാറുന്നു. ഇപ്പോഴുള്ള നടന്മാരുടെ പെർഫോമൻസ് പരിഗണിച്ചാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന നടൻ മലയാളത്തിൽ നിന്നുള്ളത് ദുൽഖർ സൽമാനാണ്. ദുൽഖർ സൽമാന്റെ റൊമാൻറ്റിക് ഹീറോ എന്ന പരിവേഷം മലയാളികൾക്ക് മാത്രമല്ല തമിഴർക്കും തെലുങ്കർക്കും കന്നഡക്കാർക്കും എന്തിനേറെ ഹിന്ദിക്കാർക്ക് പോലും ഇഷ്ടമാണ്. അതിൻ്റെയൊക്കെ അതിർവരമ്പുകൾ വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്കും ദുൽഖറിൻ്റെ യശസ് വളരുകയാണ്. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ. അറബ് രാജ്യങ്ങളിൽ മലയാള സിനിമ പണ്ട് മുതലേ ഉണ്ട്. കാരണം അറബ് രാജ്യങ്ങളിലെ ജനസംഖ്യയിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്നത് മലയാളികളാണ്. എന്നാൽ അറബ് രാജ്യങ്ങളിൽ മലയാളികളുടെ പരിമിതികൾക്കപ്പുറത്തേക്ക് അറബികൾക്കിടയിലും ഹീറോ പരിവേഷത്തിലേക്ക് പൊടുന്നനെ വളർന്നയാളാണ് ഒരു പതിറ്റാണ്ട് പോലും അഭിനയത്തിൽ തികയ്ക്കാത്ത ദുൽഖർ സൽമാൻ. അറബികൾക്ക് അവരുടെ നടന്മാരെക്കാൾ പ്രിയം ദുൽഖറിനോടാണ് എന്നതൊരു വാസ്തവമാണ്. പ്രത്യേകിച്ച് അറബ് സ്ത്രീകൾക്ക് യഥാർത്ഥ റൊമാൻറ്റിക് ഹീറോയായി അവർ കരുതുന്നത് ദുൽഖർ സൽമാനെയാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല, അറബ് ഭരണകൂടങ്ങൾ ദുൽഖർ സൽമാനെ പേടിക്കുന്നു. യാതൊരു കാരണവുമില്ലാതെ ഗൾഫ് രാജ്യങ്ങളിൽ തുടർച്ചയായി ദുൽഖറിൻ്റെ സിനിമ നിരോധിക്കപ്പെടുന്നു. പലരും അത് അറിയുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല എന്ന് മാത്രം. ഇവിടെ ഏതെങ്കിലും ഒരു സിനിമ മതപരമായ കാരണത്താൽ രാഷ്ട്രീയമായ കാരണത്താൽ നിരോധിക്കപ്പെടുകയോ താൽക്കാലികമായി സ്റ്റേ ചെയ്യുകയോ ചെയ്താൽ ഏറ്റവും അധികം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ബഹളം വയ്ക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർ പോലും നിശബ്ദത പുലർത്തുന്നു. ദുൽഖർ സൽമാൻ എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ്റെ സിനിമ എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ നിരോധിക്കുന്നത്? കുറുപ്പ് എന്ന സിനിമയ്ക്ക് അറബ് രാജ്യങ്ങളിൽ പലയിടങ്ങളിലും നിരോധനമുണ്ടായിരുന്നു എന്ന് എത്ര പേർക്കറിയാം? പലർക്കും അതറിയില്ല. എന്നതൊരു വാസ്തവമാണ്. കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങളിൽ ദുൽഖറിന്റെ കുറുപ്പിന് നിരോധനമുണ്ടായിരുന്നു. ഇതാ ഇപ്പോൾ ദുൽഖറിന്റെ ഒരു അതിസുന്ദരമായ തെലുങ്ക് സിനിമ ഇറങ്ങിയിരിക്കുന്നു. സീതാരാമം എന്നാണ് സിനിമയുടെ പേര്. അസാധാരണമായ ഒരു റൊമാൻറ്റിക് സിനിമ. 1960കളിലെ യുദ്ധ പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയ ഒരു റൊമാൻറ്റിക് സിനിമയാണ് സീതാരാമം. ഈ സിനിമയിലെ രാമൻ എന്ന നായകൻ ദുൽഖറാണ്. അദ്ദേഹം ഒരു പട്ടാളക്കാരനായി വേഷം കെട്ടുന്നു. ദുൽഖറിന്റെ നായികയായി മൃണാൾ എത്തുന്നു. 2 ദിവസമേ ആയുള്ളൂ ആ സിനിമ റിലീസ് ചെയ്തിട്ട്, അത് തെലുങ്കിലെ സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുന്നു. അതിന് ഡബ്ബിംഗ് വേഷനുകൾ മലയാളത്തിലും തമിഴിലും ഒക്കെ ഇറങ്ങിയിരിക്കുന്നു. അതിനെല്ലായിടത്തും വലിയ വരവേൽപ്പാണ്. എന്നാൽ സിനിമയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളും. അവർ അത് പറയുന്നത് റിലീജിയസ് സെന്റിമെന്റ്സ് ആണ്. എന്നാൽ എന്താണ് റിലീജിയസ് സെന്റിമെന്റ്സ് എന്ന് ആർക്കും അറിയില്ല. അതിനകത്ത് മതപരമായ സൂചനകളില്ല, മതപരമായ അപകടകരമായ പരാമർശങ്ങളില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ചിലരൊക്കെ പറയുന്നു സീതയുടെയും രാമന്റെയും കഥയായതുകൊണ്ടാവാം ഗൾഫ് രാജ്യങ്ങൾ നിരോധിച്ചതെന്ന്. എന്നാൽ അത് സീതയുടെയും രാമന്റെയും കഥയല്ല. ആദ്യത്തെ കാര്യം വളരെ വ്യക്തമാണ്, അതൊരു പട്ടാളക്കാരൻ്റെ കഥയാണ്. 2, UAE പോലൊരു രാജ്യം അവിടെ ക്ഷേത്രങ്ങൾ പോലും പണിയാൻ അനുമതി കൊടുത്തിരിക്കുന്നു. ബഹ്റൈൻ പോലൊരു രാജ്യം സർവ്വസ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നു, ബാറുകളൊക്കെ ഉള്ള രാജ്യമാണ്, അവിടെയൊക്കെ എന്തിനാണ് നിരോധിച്ചിരിക്കുന്നത്? സൗദി അറേബ്യയിൽ മാത്രമാണ് നിരോധിച്ചതെങ്കിൽ നമുക്ക് മനസ്സിലാവാം. ഖത്തറിലാണ് നിരോധിച്ചതെങ്കിൽ നമുക്ക് മനസ്സിലാവാം. ഖത്തറിലും സൗദി അറേബ്യയിലും കുവൈറ്റിലും മാത്രമല്ല UAEയിലും ബഹ്റൈനിലും ഒമാനിലുമൊക്കെ ഈ സിനിമ നിരോധിച്ചിരിക്കുന്നു. എന്താണ് നിരോധന കാരണം എന്ന് പറയുന്നില്ല, റിലീജിയസ് സെന്റിമെന്റ്സ് എന്ന് മാത്രമാണ് പറയുക. എന്താണ് റിലീജിയസ് സെന്റിമെന്റ്സ്? മതപരമായ എന്തുതരം സെൻസിറ്റീവ് കണ്ടന്റാണ് സിനിമയിൽ ഉള്ളതെന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല.
പക്ഷേ രാജ്യം ആ സിനിമയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. ആ സിനിമയുടെ പ്രദർശനം ഇതുവരെ അവിടെ തുടങ്ങിയിട്ടില്ല. അവിടങ്ങളിലെ സെൻസർ ബോർഡ് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സിനിമയിൽ മാറ്റം വരുത്തിയാൽ ഒരുപക്ഷെ നിരോധനത്തിൽ നിന്നും ഒഴിവായിരുന്നവരാ. പക്ഷേ വളരെ വിചിത്രമാണ്, ദുൽഖർ സൽമാനോട് എന്തിനാണ് അറബ് രാജ്യങ്ങൾക്ക് ഇത്ര വിരോധമെന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ദുൽഖർ സൽമാന്റെ അസാധാരണമായ സ്വാധീനമാണെന്നാണ്. അതായത് മതപരമായ കാരണമൊന്നുമല്ല, മുസ്ലിം സമുദായത്തിൽ ജനിച്ച് മുസ്ലിം വിശ്വാസത്തിൽ പിന്തുടരുന്ന അടിയുറച്ച ഒരു മതവിശ്വാസിയാണ്. അതിനപ്പുറത്തേക്കുള്ള സങ്കുചിത ചിന്തകളൊന്നുമില്ല, കൃത്യമായി മുസ്ലിം ജീവിതക്രമം പാലിക്കുന്ന മാത്രമാണ്. മമ്മൂട്ടിയെ നമുക്കറിയാം, മമ്മൂട്ടി അച്ചടക്കവും ജീവിത നിഷ്ഠയും പുലർത്തുന്ന ഒരു മനുഷ്യനാണ്. മമ്മൂട്ടിയെ പോലെ ജീവിത നിഷ്ഠയുള്ള അച്ചടക്കമുള്ള സിനിമക്കാർ തന്നെ ഇല്ലെന്നാ പറയുന്നത്. ജീവിതത്തിലും ഭക്ഷണത്തിലും ജീവിത രീതിയിലും ഒക്കെ അദ്ദേഹം അച്ചട്ടാണ്. അദ്ദേഹം ആ അച്ചട്ടിൽ തന്നെ വളർത്തിയ മകനാണ്. ഇപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അത് ബാപ്പയോട് ചോദിക്കൂ എന്ന് പറയുന്ന മകനാണ് ദുൽഖർ. കല്യാണം കഴിഞ്ഞ് കുഞ്ഞുണ്ടായിട്ടും അപ്പം പറയുന്ന പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, അച്ചടക്കമുള്ള മനുഷ്യനാണ്. അപ്പോൾ ഒരു പക്ഷേ ദുൽഖറിന്റെ ഉയർന്നു വരുന്ന സ്വാധീനം, സാധാരണ സിനിമക്കാർ വരുന്നു കാണുന്നു പോകുന്നു, അതിനപ്പുറത്തേക്ക് മനുഷ്യരുടെ ജീവിതത്തെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള അസാധാരണമായ അയാളുടെ സാന്നിധ്യമാവാം അറബ് രാജ്യങ്ങളെ ഭയപ്പെടുന്നു. അവർ അവരുടെ ശൈലിക്കപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ആശയങ്ങളും വളരുന്നതും പടരുന്നതും ഇഷ്ടപ്പെടാത്തവരാണ്. അവനവൻ അവനവൻ്റെ ജീവിത രീതികൾ തുടരാം, യു എക്കൊന്നും അതിന് തടസ്സമില്ല. പക്ഷേ വലിയ തോതിൽ ഏതെങ്കിലും ആശയം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി ആ ജനതയെ സ്വാധീനിച്ചാൽ അത് അവർ ആശങ്കയോടെ കരുതുന്നു. എനിക്ക് തോന്നുന്നു ദുൽഖറിന്റെ ഉയർന്നു വരുന്ന ആർക്കും തടയാൻ കഴിയാത്ത ഹീറോ പരിവേഷം തന്നെയാണ് ദുൽഖറിനെതിരെയുള്ള ഈ നീക്കത്തിന് കാരണം. എന്തായാലും അറബ് രാജ്യങ്ങൾ എന്തുകൊണ്ട് ദുൽഖറിനെ വെറുക്കുന്നു എന്ന് കണ്ടെത്തേണ്ട ബാധ്യത നമുക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.